കാലില് തളയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, എന്റെ പോലെ ഒരു കാലിലാണല്ലോ തളയൊക്കെ ഇട്ടേക്കുന്നത്. ഇത് രണ്ട് ദിവസം പ്രായമുള്ളൂ, ഇതിന് രണ്ട് ദിവസം പ്രായം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. സുബി സുരേഷ് ഒഫീഷ്യൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുവരെ നമ്മുടെ വ്ലോഗിൽ ഒന്നും ചെയ്യാത്ത, അതായത് വളരെ റെയറായിട്ടുള്ള ആൾക്കാരായിരിക്കും ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ, ഷൂട്ട് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ടാവുള്ളൂ എന്ന് പറയാം. അങ്ങനെ ഒരു ഗോൾഡൻ ചാൻസ് എനിക്കിന്ന് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേക വിഷയം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ പറവാ. നമ്മുടെ സൗബീൻ്റെ പറവ സിനിമയൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ അത്ഭുതപ്പെട്ടിട്ടില്ലേ, ഈ പ്രാവുകളുടെ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം, നല്ല ഇത്ര മണിക്കൂറൊക്കെ ഇതിങ്ങനെ ഒറ്റയടിക്ക് പറക്കുന്നു. പിന്നെ അതിനല്ല, നമ്മുടെ കൊച്ചിക്കാരൊരു അഭിമാനം എന്ന് തന്നെ പറയാം ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അതായത് ഇതിന് ടൂർണമെൻറ്റ് നടക്കുന്നു, കട്ടയ്ക്ക് മത്സരം നടക്കുന്നു, കപ്പടിക്കുന്നു എന്നൊക്കെ പറയുന്നത് അതൊരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. കൊച്ചിക്കാരുടെ ഒരു എന്താ പറയുക, കട്ട ഒരു ടൂർണമെൻറ്റാണത് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഞാൻ വന്നിരിക്കുന്നത്. ടൂർണമെൻറ്റ് നടക്കുന്ന സ്ഥലമല്ല, നമുക്ക് കുറച്ച് അതിഥികളെ പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ പറവാ, പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. ഹലോ, നമസ്കാരം സെറിന ചേച്ചി. സെറിന ചേച്ചിനെ ചില വ്ലോഗിൽ കണ്ടൊക്കെ പരിചയം ഉണ്ടാവുമായിരിക്കും എല്ലാവർക്കും. ഞങ്ങളെല്ലാം എന്താ മനുഷ്യക്കോലത്തിലാക്കുന്ന ഒരു മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ്. സ്വന്തമായിട്ട് അങ്ങനെ ഒരു അഹങ്കാരം ഉള്ളത് നല്ലതാണ് ചക്കരെ. അപ്പൊ ചേച്ചിയുടെ അടുത്ത് വന്നേക്കുവാണ്. ചേച്ചിയാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡാണ് ഇത്, സിയാദ് കൂടിയാണ് ഇത് അറേഞ്ച് ചെയ്ത് തന്നത് എനിക്ക്. ഇങ്ങനൊരു സംഭവം ഉണ്ട്, വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ ആരെങ്കിലും കാലി പിടിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല. എൻ്റെ കൂട്ടുകാരന്മാരുടെ അടുത്തൊക്കെ ഉണ്ട്, എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഞാനൊന്ന് ഗൾഫിൽ പോയപ്പോഴത്തേക്ക് അത് ഞാൻ മാറ്റി നിർത്തി. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. അത് ഈ വ്ലോഗ് സുബി എടുത്ത് ആ വിഷമം തീർത്തു തരണം എന്ന് പറഞ്ഞ് സിയാദിക്കാണ് വിളിച്ചത്. ഈ കട പേരെന്താണ്? ഷാഫി. അത് സജീർ. എല്ലാവരും പ്രാവിന്റെ ആൾക്കാരാണ്. ഓഹോ, പ്രാവ് ഷാഫി എന്നാണ് വട്ടപ്പേര് അല്ലേ? പിന്നെ പത്ത് 35 വർഷത്തിൽ നമ്മൾ ചെയ്യുന്ന തൊഴിലിന്റെ പേരിൽ, നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ആ ഒരു കാര്യത്തിന്റെ പേരിൽ നമ്മൾ അറിയപ്പെടാന്ന് പറയുന്ന ആർക്കാണെങ്കിലും ഒരു സന്തോഷമുള്ള ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിൽ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ഞാൻ ചെയ്ത ഒരു ക്യാരക്ടറിന്റെ പേരിൽ തന്നെ അറിയാം, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന്റെ പേരിൽ തന്നെ അറിയാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് നമുക്ക് വലിയ സന്തോഷമാണ്. നമ്മൾ ഈ പ്രാവ് വളർത്തൽ എന്ന് പറയുന്നത് വീട്ടിൽ വീടുകാരെ നോക്കണം, കുട്ടികളെ നോക്കണം, പ്രാവിനെ വളർത്ത്, അതെല്ലാം കൂടി നമ്മൾ കൊണ്ടുപോകുന്ന വലിയ പ്രതിസന്ധി തന്നെ. വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു, പിന്നെ ഇതെല്ലാം മാറിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. കുഞ്ഞുനാളിലോട്ട് വന്നാണല്ലോ, അപ്പൊ അതെല്ലാം തരണം ചെയ്ത് വന്ന ആളുകളാണ് കൂട്ടുന്ന എല്ലാരും. അങ്ങനെ തന്നെയാണ്, അതെ അതെ. ഇത് ഭയങ്കര വലിയൊരു ടൂർണമെന്റ് അല്ലേ ഇവിടെ? വലിയ ടൂർണമെന്റ്, ഇതൊരു 40 വർഷത്തിന് മേലെ, 45 വർഷത്തോളം ഇപ്പൊ നമ്മുടെ ഈ ടൂർണമെന്റ് നടക്കുന്നത്, 40 വർഷത്തിന് മേലെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതെങ്ങനെ, ഇത് ഇതിന് എത്ര മണിക്കൂർ പറക്കുന്നൊക്കെ എങ്ങനെ അറിയാൻ പറ്റും? അതിന് എംപയർ കമ്മിറ്റി തീരുമാനിക്കപ്പെട്ട ഒരു എംപയർ ഉണ്ടാവും. അത് നമ്മളെ കമ്മിറ്റി തന്നെ രൂപീകരിച്ച ഒരു റൂളുണ്ട്, ഇത് പറക്കുന്ന റൂളുണ്ട്. അത് ഈ പ്രാവിൻ്റെ സയൻറ്റിഫിക് ആയിട്ട് അതിനുള്ളൊരു ശീലങ്ങളുണ്ട്. ആ ശീലത്തോട് അനുബന്ധിച്ചമായ രീതിയിലാണ് ഇതിൻ്റെ റൂളും ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പ്രാവ് ഇത്ര മണിക്കൂർ പറന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പറക്കൂല എന്നുള്ളതൊക്കെ നമുക്കുള്ള ഈ പ്രാവ് വളർത്തുകാർക്ക് അറിയാം. ഒറ്റയടിക്കാണ് പറയുന്നത്. രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ അൺലിമിറ്റഡ് ആണ് ഇപ്പോൾ. കൊച്ചിൽ ആദ്യം 13 മണിക്കൂറായിരുന്നു, പിന്നെ അത് 13.5 മണിക്കൂറിലേക്കാക്കി, ഇപ്പൊ അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് എത്ര വേണമെങ്കിലും പറക്കാം, എത്ര മണിക്കൂർ വേണമെങ്കിലും പറക്കാം, എത്ര മണിക്കൂർ വേണമെങ്കിലും പറക്കാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് പറന്നു കഴിഞ്ഞ് പിന്നെ തിരിച്ച് നമ്മുടെ അടുത്ത് തന്നെ അതൊക്കെ വരും? അങ്ങനെയാണ്, തിരിച്ചത് നമ്മുടെ അടുത്ത് തന്നെ. നമുക്കതിന് മതി, ടൈം സമയം മതി, ഇത്രയും സമയം പറഞ്ഞാൽ മതി എന്ന് നമുക്ക് തോന്നുന്നതാണെങ്കിൽ, ഓണറിന് തോന്നുകയാണെങ്കിൽ എംപയറിനോട് പറഞ്ഞ് അനുവാദം വാങ്ങി ടൈം മതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത പ്രാവിനെ കാണിച്ചുകൊണ്ട് അതിനിറക്കാൻ സാധിക്കും. വേറൊരു പ്രാവിനെ കാണിക്കണം, കാണിച്ചിട്ട് ഇറക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഇതിനെ തിരിച്ചിറക്കുന്നത്. തിരിച്ചിറക്കുന്നത് അല്ലെങ്കിൽ അത് തനിയെ ഇറങ്ങുന്നതുണ്ട്. അതിന് പറവ തീർന്ന് തൈയും കഴിയുമ്പോൾ അത് തനിയെ തന്നെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പ്രാവുകളൊക്കെ എനിക്ക് കണ്ടാൽ തിരിച്ചറിയുമ്പോൾ ഏകദേശം ഒരു ഒരേപോലെയൊക്കെ ആയിരിക്കില്ലേ? ഇല്ല, നമ്മളെ മക്കള് എത്ര കൂട്ടത്തിൽ പോയി നിന്നാലും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. That's a point. അതുപോലെ തന്നെ ഈ പ്രാവ് വളർത്തുന്ന ആളുകൾ, അവരെ പ്രാവ് ഏത് കൂട്ടത്തിൽ പോയി നിന്നാലും അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും, ഇതാണ് എന്റെ പ്രാവ് എന്ന് തിരിച്ചു പറയും. അങ്ങനെ ആകെ ഒരു ചെറിയൊരു വിഷയം വരുന്നത് നൈറ്റിൽ മാത്രമാണ്. കാരണം നമ്മൾ ലൈറ്റ് കൊടുത്തുകൊണ്ടാണ് ഇതിനെ പറപ്പിക്കുന്നത്. അപ്പൊ അതേ സെയിം കളറിലെ പ്രാവുകൾ വന്നു വിട്ടാൽ നമ്മൾ
ഒരു കൺഫ്യൂഷൻ ആവും. അപ്പൊ എംപയറിനോട് പറയും അത് എന്റെ പ്രാവാണെന്ന് കൺഫേം ചെയ്തിട്ടില്ല, ഞാൻ കൺഫേം ചെയ്യാം, അതൊന്ന് നോക്കട്ടെ എന്ന് പറയാം. എംപയർ ചോദിക്കുകയും ചെയ്യും കൺഫേം ആണ് ഇല്ല ഒന്ന് നോക്കട്ടെ എന്ന് പറയാം. നോക്കി നമ്മളെ പ്രാവിന്റെ ആ രീതി, അവ തിരിഞ്ഞു വരുന്ന രീതി, പറക്കുന്ന രീതിയൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ പറയാം അതാണ് നമ്മൾ പ്രാവ് എന്ന് പറയാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് ഇത്ര ഇത്ര മണിക്കൂറൊക്കെ ഏറ്റവും മാക്സിമം എത്ര മണിക്കൂർ പറഞ്ഞിട്ടുണ്ട് ടൂർണമെന്റില്? ടൂർണമെന്റ് ഇപ്പൊ 24 മണിക്കൂറിനെ ഇഷ്ടം അതിനുമേലെ പറഞ്ഞിട്ടുണ്ട്, അതിനുമേലെ പറഞ്ഞിട്ട് ഇത് പറക്കും അതിനുമേലെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും മണിക്കൂറൊക്കെ പറക്കുമ്പോഴത്തേക്കും ദാഹിക്കും വിശക്കും ഒന്നും ചെയ്യത്തില്ല? കാരണം അത് നമ്മൾ ട്രെയിനിങ് ആണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാന ഇഷ്ടമാണ്, അവർക്ക് അത് ട്രെയിനിങ് ആണ്. അതെ അതെ, അവരാ അന്നതുപോലെ ഇതിന് മാനസികമായി ശാരീരികം അതിനെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പട്ടിയെ ട്രെയിൻ ചെയ്തെടുക്കും ഡോഗ്സിനെ, പിന്നെ പിന്നെ വളരെ ബുദ്ധിമുട്ടാണ്. കുതിരയെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്, ചാടുന്നുണ്ട്, എന്നതുപോലെ തന്നെ ഇടും. അതൊക്കെ കണ്ടാൽ അത് ചാടും. പട്ടി അത് അത് പോയത് എങ്ങനെ ചന്ദ്രസാനം എടുത്ത് വെച്ചാൽ അത് എടുത്ത് കൊണ്ടുവരും. അതുപോലെ തന്നെ ഇത് ആ സമയത്തോട് ബന്ധിപ്പിച്ച് പ്രാവിനെ ട്രെയിൻ ചെയ്തെടുക്കാനാണ്. ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഇവിടെ ഇവിടെയൊക്കെ ട്രെയിനിങ് നടത്തുന്നത് എങ്ങനെയാണ് നടത്തുന്നത്? നമ്മള് ഒരു പ്രാവിനെ ട്രെയിൻ ചെയ്തിട്ടാണല്ലോ ടൂർണമെന്റിന് കൊണ്ടുപോകുന്നത്, അതെങ്ങനെ ചെയ്യുന്നത്? അത് കുഞ്ഞിലെ തൊട്ട് തുടങ്ങും അതിന്. അത് വിരിഞ്ഞ് അത് പറക്കാനാകുന്ന സമയം തൊട്ട് അതിന് ട്രെയിനിങ് ആണ്, അതിന് ആരംഭിച്ചു തുടങ്ങി. പിന്നെ അത് ചിലപ്പോൾ ഒരു വയസ്സാകുമ്പോഴായിരിക്കും ചിലപ്പോൾ ടൂർണമെന്റിലേക്ക് എത്തുക, ചിലപ്പോൾ അത് 6 മാസത്തിനുള്ളിൽ 6 മാസമാകുമ്പോഴായിരിക്കും ടൂർണമെന്റിലേക്ക് എത്തുക. അപ്പൊ അതിനുള്ള ആ കിട്ടിയ ട്രെയിനിങ്ങിൽ തന്നെ അത് പറക്കും. അപ്പൊ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കൊടുക്കുന്നത്? തീറ്റയൊക്കെ എന്താ കൊടുക്കുക? പലർക്കും പല സീക്രറ്റ് ആണ്. അതായത് ആദ്യം സാധാരണ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയായിരിക്കും, ഗോതമ്പ്, ബാജറ, കടല, ചെറുപയർ, അങ്ങനെയുള്ള മിക്സ്ഡ് ഭക്ഷണങ്ങളായിരിക്കും അതിന് കൊടുക്കുന്നത്. പയറുവർഗ്ഗങ്ങളായിരിക്കും കൊടുക്കുന്നത്. പക്ഷെ അത് ട്രെയിനിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ പലർക്കും സീക്രറ്റ് ആയിട്ടുള്ള ഫുഡുകളാണ്. പിന്നെ സീക്രറ്റ് ഫുഡുണ്ട്, പിന്നെ ഫുഡുകളൊക്കെ അത് ഓരോരുത്തര അതിന്റെ ഒരു സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം. വീട്ടിലെ താഴത്ത് പിള്ളേരുടെ, നമ്മുടെ പിള്ളേരുടെ കുപ്പി നോക്കിയാലേ ഉണ്ടാവില്ല ബദാം, ഇവരുടെ കുപ്പികളിൽ ബദാം ഉണ്ടാവും. അത് അതിന് വേണ്ട എനർജി ഫുഡുകൾ, അത് നമ്മൾ ബോഡി ബിൽഡേഴ്സിനാണെങ്കിലും ഒരു ഫിസിക്കൽ ട്രെയിനർ അവർക്ക് വേണ്ട, നമ്മൾ ട്രെയിനറാണ് ശരിക്കും, അവർക്ക് വേണ്ട എന്ത് വേണമോ അത് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അതിലാണ് പിന്നെ പെർഫോമൻസ് കാണിക്കുന്നത്. അതിന് പൊതുവെ ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ബോഡിൻ്റെ ആരോഗ്യം കഴിയും, സാധാരണ നോർമൽ പ്രാവിൻ്റെ. പിന്നെ അതിലേക്ക് കൊണ്ടുവരാനുള്ള ഫുഡാണ് നമ്മൾ അതിന് കൊടുക്കുന്നത്. പിന്നെ അത് കറക്റ്റായി 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 സമയത്തോടാവും പിന്നെ പ്രാവ് എന്തെങ്കിൽ. നമ്മുടെ സുഹൃത്ത് അനൂപ് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ സുഹൃത്ത് അനൂപാണ്. അനൂപും പ്രാവ് വളർത്തൽ തന്നെയാണ്. ഞങ്ങൾ ഇങ്ങനെ 3-4 പേരുണ്ട്, ഇനി ഒരാൾ കൂടെ ഉണ്ട് കൂടാ. ഞങ്ങൾ 4 പേര് കൂടെയാണ് ഒരു കൂട്ടായിട്ടാണ് അങ്ങനെ ഒരു ശ്രമം നടത്തുന്നത്, പറപ്പിക്കുന്നത്. കാരണം അതിന് ഒരാളെ കൊണ്ട് സാധിക്കൂല, അത് ട്രെയിൻ ചെയ്യാൻ തുടങ്ങാം. കാരണം മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യേണ്ടതാണ്, പ്രാവിനെ നോക്കി വെയിറ്റ് ചെയ്യേണ്ടത്. അപ്പം ഒരാൾ പറ്റൂല, 3-4 പേര് ചേർന്നുകൊണ്ടേ സാധ്യമാകുള്ളു. ഇത് ഒരാളെ കൊണ്ട് പറ്റില്ല. അതെ, ഇടയ്ക്ക് നമുക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാം, ജോലിയുള്ളവർക്ക് ജോലിക്ക് പോകണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു കൂട്ടായ്മയോടുകൂടിയാണ് ഈ ഒരു സംഭവം നടക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ ആദ്യത്തെ എന്താ കാര്യവിവരങ്ങളൊക്കെ നമ്മൾ ഇച്ചിരിയൊക്കെ ചോദിച്ചറിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ അതിഥികളെ കാണണം. ഒരു പ്രാവിനെ പേരൊക്കെ ഇടുമോ ഇതിന്? ഇല്ല, അങ്ങനെയല്ല, അങ്ങനെയില്ല, പേരൊന്നും ഇടത്തില്ല. നമ്മൾ ഈ തത്തമ്മയ്ക്കൊക്കെ കളർ ബേസ് ചെയ്തിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ കളർ ബേസ് ചെയ്ത് അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ 1-2 പ്രാവുകളെ ഒന്ന് പരിചയപ്പെട്ടാലോ? പരിചയപ്പെടാം. അപ്പൊ പ്രാവിനെ എടുക്കാനായിട്ട് ഇക്ക അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇക്ക ഒരു സുന്ദരിക്കുട്ടി, ഇതാണ് ഈ കൊല്ലം പറന്ന പ്രാവാണ്. 13 മണിക്കൂറും 5 മിനിറ്റും പറഞ്ഞതാണ് ഇത്. ഞാൻ 7 വർഷത്തിന് ഇടവേളക്ക് ശേഷം തിരിച്ച് ടൂർണമെന്റിലേക്ക് പറപ്പിക്കാനായിട്ട് വന്നതാണ്. കാരണം പ്രാവ് വളർത്തുന്നുണ്ടായിരുന്നു, പറത്താറില്ലായിരുന്നു. ഒരു 7 വർഷത്തിന് ശേഷം പിന്നെ വന്ന് പറന്ന് ഒരു പറവ വിട്ട് കാണിച്ചു കൊടുത്തെന്ന് മാത്രം, 2 പുതിയ പ്രാവുകളെ പറപ്പിച്ച് കാണിച്ചു കൊടുത്ത്. 13 മണിക്കൂർ 5 മിനിറ്റും പറന്ന് അതാണ്. പിടിച്ചു നോക്കാം. ഇതും അതിന്റെ കൂട്ടു പ്രാവാണ്. ഇവര് രണ്ട്, ഇവര് കൂട്ടാണ്, ഇവര് രണ്ടു കൂടിയാണ് പറഞ്ഞത്. രണ്ടുപേരും കൂടിയാണ് പറഞ്ഞത്. അത് ജോഡ് പ്രാക്കളാണ്. അത് ജോഡ് എന്ന് പറഞ്ഞാൽ ഒരു ആണ് തന്നെ രണ്ടോളം. ഇവര് രണ്ടാളും കൂടെയാണ് തുണപ്രാവ്. രണ്ടുപേരും കൂടെ ആയിരിക്കും പറക്കുന്നത്. രണ്ട് പ്രാവളെയാണ് ടൂർണമെന്റ് വിടേണ്ടത്. രണ്ടുപേരും 13 മണിക്കൂറും 5 മിനിറ്റും പറന്ന് മിടുക്കന്മാരാണ് ഇരിക്കുന്നത് രണ്ടുപേരും അല്ലെ. രണ്ടുപേരും കൂട്ടുകാരാണ്. ഒരുമിച്ച് പറന്ന് സമ്മാനം മേടിച്ചു. ഇതിന്റെ കണ്ണിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഇതിന്റെ കണ്ണ് റെഡ് കളറാണ്, റെഡ് ചേർന്ന കളറാണ്, മഞ്ഞ റെഡ് ചേർന്ന കളറാണ് ഇതിന്റെ കണ്ണ്. അതെ അതെ, ഒരു ഓറഞ്ച് ഒക്കെ അതിൽ മിക്സ്ഡ് ആണ് കണ്ണ്. ഈ കണ്ണ് തനി ബ്ലാക്ക് ആണ്. തനി ബ്ലാക്ക് ആണ്. ഇതിന്റെ ഫുൾ പരമ്പര, ഈ പ്രാവിന്റെ ഫുൾ പരമ്പര എന്റെ പറഞ്ഞതാണ്. ഇതൊരു റക്കവെള്ള പ്രാവ്, ജോക്കുള്ളി വർഗത്തിൽ നിന്ന് എടുത്ത പ്രാവ്. ഇതിൽ പ്രാവിന് ഞാൻ ഇനങ്ങളെ കാണിച്ചു തരാം.
അടുത്ത് അടിപൊളിയായിട്ട് കാണുന്നത് കഴുത്തലൊക്കെ നമുക്ക് നല്ല ഗ്രീൻ ഷെയ്ഡ് ഒക്കെ പോലെ ഇതാണ് പെരിയ ഇതിന്റെ വലിയ ആണ് ഇതാണ് അതിന്റെ ഒക്കെ അച്ഛൻ ഇതാണ് അപ്രാവിന്റെ അച്ഛൻ ഇതാണ് മറ്റേ വെള്ളപ്രാവിന്റെ അച്ഛൻ ഇതാണ് അതെല്ലാം ജോക്ക് കളറിലാണ് ഈ പ്രാവ് കൊത്തിയിരുന്ന് വെച്ചത് കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നത് ജോക്ക് ഈ ജോക്ക് കളർ എന്ന് പറഞ്ഞാൽ ഈ കറുത്ത കളറാണ് ഇതിന്റെ ജോക്ക് ഇത് മിക്സ്ഡ് കളറിലാണ് ഇതിന്റെ കുഞ്ഞുങ്ങളെല്ലാം വന്നിരുന്നത് പിന്നെ ആ കളർ ഇത് ഞാൻ വേറെ പ്രാവിനെ ജോഡ് ചേർത്ത് കളർ മാറ്റി തനി വൈറ്റ് ആക്കി എടുത്തതാണ് ഓക്കെ 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 അപ്പൊ അങ്ങനെ ഒരു കൊളാബറേഷൻ ചെയ്താണ് മറ്റേ വൈറ്റ് വന്നത് അല്ലെങ്കിൽ ഫുൾ ബ്ലാക്ക് ആയിരിക്കും ജോക്ക് ഉള്ളിയിലായിരിക്കും വരുന്നത് ഇത് വേറൊരു എണ്ണം പ്രാവാണിത് ഇത് ഇങ്ങനെ വാല് വിടർത്തി പറക്കുന്ന പ്രാവ പതിയ വാല് വിടർത്തി പറക്കുന്ന പ്രാവുകളാണ് പക്ഷെ ഈ പ്രാവള കുഞ്ഞുങ്ങളെ വളരെ വലിയ ടൈമിലേക്ക് പറത്താൻ സാധിക്കും പക്ഷെ ബുദ്ധിമുട്ട് എന്താ വെച്ചാ ഈ പ്രാവ് പിടി എന്നുള്ള ഒരു സാധനമുണ്ട് വൈരി അത് പിടിക്കാൻ സാധ്യത കൂടുതലാണ് ഇതിനെ ആ ഈ ഇനം പ്രാവുകൾ കാരണം വാല് വിടർത്തിയേ നിങ്ങൾ പറക്കുള്ളൂ അപ്പൊ സ്ലോ പറവയും കൂടി ആയത് വേണ്ടി മറ്റുള്ള പ്രാവിന്റെ വാല ഇത് കണ്ടാൽ വെട്ടി മാറാനുള്ള കഴിവ് ഇതിനില്ല മറ്റുള്ള പ്രാവുകളാണെങ്കിൽ വെട്ടി മാറും അപ്പൊ ഇത് പെട്ടെന്ന് അതിന് പിടിച്ചിട്ടുള്ള സാധ്യത കൂടുതലുണ്ട് ഈ പ്രാവിന്റെ കുട്ടികൾ അധികം പറത്താറില്ല വില്ലന്മാർ അത് എല്ലാ ടൂർണമെന്റും മൊത്തം കേരളത്തിന്റെ എല്ലാ സ്ഥലത്തുള്ള വില്ലന്മാർ പ്രാവിഡിയന്മാരാണ് കേരളം തന്നെയല്ല തമിഴ്നാട് മൊത്തം ഹൈ റിസ്ക് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പ്രാവ് വളർത്തുന്നു തീറ്റ കൊടുക്കുന്നു പറത്തുന്നു ഇത്ര ഈസി ആയിട്ട് നമുക്ക് തോന്നായിരിക്കും പക്ഷെ ഇത് ഹൈലി റിസ്ക് ആണ് കുഞ്ഞുങ്ങളെ നോക്കണേ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കണേക്കാളും എന്താ പറയാ കെയറിങ്ങോട് കൂടി വേണം ഇതുങ്ങളെ നോക്കാനായിട്ട് അടുത്തത് അല്ലേ ഇത് ഫുൾ ചാര നിറത്തിലെ പ്രാവാണ് ഈ പ്രാവിന് ഒരു പ്രത്യേകത ഉണ്ട് അതായത് നമ്മൾ ഈ ബിൽഡിങ്ങിന് താഴെ പൊക്കത്തിലേ പറക്കുള്ളൂ ഒത്തിരി പൊക്കത്തിൽ പോരാ ബിൽഡിങ്ങിന്റെ താഴെ പൊക്കത്തിൽ പറക്കാൻ ഇത് പറ്റും ഈ പ്രാവ് അങ്ങനെ പറന്നിട്ടുള്ളൂ ഇത് ഫുള്ള് പറന്ന പ്രാവാണ് 12 മണിക്കൂറും 20 മിനിറ്റോളം ഇത് പറന്നിട്ടുള്ള പ്രാവാണ് ഇത് ഞാന് കണ്ണൂര് എന്റെ ഒരു സുഹൃത്തുണ്ട് ജസ്സിൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന പ്രാവാണ് ഈ പ്രാവിന്റെ കളറ് സുർമ കളർ എന്നാണ് പറയുന്നത് സുർമ കളർ ഞാൻ ചോദിക്കട്ടെ ഇത് സാധാരണ ഈ മാടപ്രാവ് എന്ന് പറയുന്ന അങ്ങനെ ഇതിപ്പെടുന്നതാണോ ഇല്ല 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 ഇത് വേറെ ഇത് വേറെ തന്നെയാണ് വേറെ മാടപ്രാവ് എന്ന് നമ്മൾ സാധാരണ സാധാരണ പ്രാവ് അത് ആദ്യം പറക്കില്ല അതൊന്നും അതൊക്കെ സാധാരണ രൂപത്തിലേ പറക്കുള്ളൂ ഒന്ന് പറന്ന ഭക്ഷണം തേടാനുള്ള അത്രയും ദൂരത്തിലേ പോകുള്ളൂ ഇതിനാ സാധാരണ പ്രാവിന് കൺവെർട്ട് ചെയ്ത് എടുത്തതാണ് ഇതുങ്ങളൊക്കെ രൂപീകരിച്ച് ഉണ്ടാക്കിയെടുത്തതാണ് ഈ പറവ പ്രാവുകളെ കംപ്ലീറ്റ് ഹോമർ പ്രാവുമായി ചേർത്തിട്ടാണ് ഹോമർ പ്രാവാണ് ഏറ്റവും കൂടുതൽ ദൂരം പറക്കുന്നത് ഹോമർ ഹോമർ അതിൽ നിന്ന് ക്രോസ് ചെയ്താണ് ഇന്നത്തെ ഈ കാണുന്ന പറവയനം പ്രാവ് ഉണ്ടാക്കിയെടുത്തത് നമ്മുടെ നാട്ടൻ പ്രാവിനായിട്ട് ചേർത്ത് ഹൈ പ്ലേസ് പ്രാവാക്കിയത് പണ്ട് പൊക്കത്ത് പറക്കുന്ന പ്രാവ് ഉണ്ടായിരുന്നു ഹോമേഴ്സ് നേരെ പോകുന്ന പ്രാവുകളാണ് ഒരു റൂട്ട് ക്ലിയർ ചെയ്ത് അതിലേക്ക് പോകുന്ന പ്രാവാണ് ആ പ്രാവും ഈ പൊക്കത്ത് പറക്കുന്ന പ്രാവായിട്ട് ക്രോസ് ചെയ്ത് ഇന്നുണ്ടായിരുന്ന ഈ പറക്കുന്ന ഈ പറവ പ്രാവൾ ഉണ്ടാക്കിയെടുത്തത് അങ്ങനെയാണ് ഇത്ര സയന്റിഫിക് ആയിട്ടൊക്കെ ഇതിന്റെ പുറകിലുണ്ടെന്ന് എനിക്കറിയത്തേ ഇല്ല കാരണം നമ്മൾക്കാൾ മുമ്പ് 70 വർഷം ആയ ടൂർണമെന്റ് ഇന്ന് നിലവിലുണ്ട് 70 വർഷം 70 വർഷം 70 വർഷമായ ടൂർണമെന്റ് വരെ ഇന്ന് ഈ ഇന്ത്യയിലുണ്ട് നിലവിലുണ്ട് ഇപ്പൊ തമിഴ്നാട് തൃശ്ശി ഓട്ടഞ്ചിറ അങ്ങനെ കുറെ സ്ഥലങ്ങളിലൊക്കെ പഴയ കാലത്ത് നടന്ന ടൂർണമെന്റ് അവർ പറയുന്ന 80 വയസ്സ് വരെയും ടൂർണമെന്റ് കണ്ട ആളുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ അന്ന് അവിടെ ടൂർണമെന്റ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അവരാണ് ഈ പ്രാവിനെ ക്രിയേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത് പിന്നീട് അവിടെ നിന്ന് കണ്ട് പോലൊരു പലരും വന്ന് നമ്മൾ ഇന്ന് കേരളത്തിലേക്ക് തിരുവനന്തപുരം അങ്ങനെ വന്ന് ഇവിടെ എല്ലാ സ്ഥലത്തും ആയി ഇപ്പൊ ടൂർണമെന്റ് നമ്മളിപ്പോ കൊച്ചിയിൽ നടത്തുവാണെന്നുണ്ടെങ്കിൽ കൊച്ചിയിലല്ലേ നടത്തുന്നത് പല സ്ഥലത്തുണ്ട് പക്ഷെ കൊച്ചിയിൽ നടത്തുമ്പോ ഞാൻ ചോദിക്കട്ടെ അപ്പൊ വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരുമോ പുറത്തുനിന്നുള്ള ആൾക്കാരും ഒക്കെ വരുമോ ഇപ്പൊ ഓൾ ഇന്ത്യ നടത്തുന്നുണ്ട് നാഷണൽ അതുണ്ട് NPFA എന്ന് പറയുന്നത് പിന്നെ നമ്മളെ കൊച്ചി തന്നെ ഓൾ കേരള എന്നും പറഞ്ഞ് നടത്തുന്നുണ്ട് ഇപ്പൊ എല്ലാരും ഇപ്പൊ വാട്സപ്പ് ഉള്ളതിന്റെ പേരിൽ പ്രാവ് പറക്കുന്നതും വിടുന്നതും ഇറങ്ങുന്ന സമയങ്ങളെല്ലാം നമ്മൾ വീഡിയോ എടുത്താലും ഫോട്ടോ എടുത്താലും സെൻഡ് ചെയ്യാറുണ്ട് പിന്നെ വോയിസ് മെയിൽ ഉണ്ട് എല്ലാവരും വോയിസ് ഇത്ര മണിക്കൂറായി ഇത്ര മണിക്കൂറിന് ആളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നാളെയും പേര് ഇത് വോയിസ് വിടുകയും ചെയ്യണം എല്ലാവരും കേൾക്കുകയും കാണുകയും ചെയ്യും പണ്ട് അതല്ലാതെ നിന്ന് അതിലുള്ളതുകൊണ്ട് ഓൾ ഇന്ത്യ ഞാൻ ചോദിക്കട്ടെ ഇതിനിപ്പോ ഈ ടൂർണമെന്റ് നടത്തി പ്രൈസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എന്താ ഇതിന്റെ പ്രൈസ് മണിയാണോ ഇന്ന് പ്രൈസ് മണിയാണ് ഇന്നിപ്പോ ബിഗ് മണിയാണ് പണ്ടെന്ന് വെച്ചാൽ ഞാൻ ഈ ടൂർണമെന്റിൽ 94 വരുമ്പോൾ 750 രൂപ 500 രൂപയൊക്കെ പ്രൈസ് മണി വരുള്ളൂ ഇന്ന് 1 ലാഖിന് മേലെയാണ് ശരിക്കും ഈ ടൂർണമെന്റിൽ എല്ലാം വിൻ ചെയ്ത് വരണി കൊച്ചിയിൽ മാത്രം വിൻ ചെയ്ത് വരണെങ്കിൽ ഒരു 4 ലാഖ് 5 ലാഖ് കയ്യിൽ വരും എല്ലാം വിൻ ചെയ്യണം എനിക്ക് തന്നെ അപ്പൊ ഒരു നല്ലൊരു വളർത്തുകാരും ട്രെയിനറും ആണെങ്കിൽ അവനക്ക് വിൻ ചെയ്യാൻ പറ്റും പിന്നെ ഇതെന്ന് വെച്ചാൽ സാഹചര്യം ഒത്തു കിട്ടണം കാലാവസ്ഥ പ്രാവിന്റെ ഫിറ്റ്നസ് ഇതെല്ലാം ഒത്തു കിട്ടിയാൽ മാത്രമേ പറവയിലേക്ക് കിട്ടുള്ളൂ പ്രാവള
എന്നാലും ഒരു ട്രെയിനർ അവൻ പ്രതീക്ഷ ഉണ്ടാവും, എൻ്റെ വളർത്തുന്ന പ്രാവിന് പ്രതീക്ഷയോടെ അവൻ കൈകാര്യം ചെയ്ത് പറപ്പിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഇത്ര വളരെ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ആരും വലിയ ആളുകളില്ല. ചെറിയ കുട്ടി തൊട്ട് ഇന്ന് 80 വയസ്സായി പ്രാവിന് വളർത്തുന്ന ആളുണ്ടെങ്കിലും സമമായിട്ടേ പറയുള്ളൂ. അവർക്ക് ആകെ എക്സ്പീരിയൻസ് പ്രാവിനെ കണ്ടുകൂടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. ഇത് ഇന്ന ഇനം പ്രാവ്, ഇത് ഇന്ന പ്രാവ് എന്ന് പറയാൻ ഈ 80 വയസ്സാൾക്ക് സാധിക്കും. അതിങ്ങനെ പറക്കുമെന്നും അയാൾക്ക് പറയാൻ സാധിക്കും. കാരണം അദ്ദേഹം അത്രയും പ്രാവിനെ കണ്ടതുകൊണ്ട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിൽ പറയാൻ സാധിക്കും. പക്ഷെ ഇതിൽ വലിയ ആളില്ല. അയാളോട് ചോദിച്ചാൽ, നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളോട് ചോദിച്ചാൽ അയാൾ പറയുന്നത് തന്നെയായിരിക്കും, ഇതിൽ വലിയ ആളില്ല കേട്ടോ. കാരണം ഞാൻ ഇനിയും പഠിക്കണേന്നേ പറയുള്ളൂ. കാരണം അയാൾ പഠിക്കണം, ഇനിയും പഠിക്കണം. അപ്പൊ ഞാൻ ഇത്ര ആളായിട്ട് എനിക്കിപ്പോഴും അറിയില്ല, 35 വർഷത്തിന് മേലായി എന്നിട്ടും നമ്മളിപ്പോഴും പഠിച്ചോണ്ടിരിക്കുക. ആ അറിയുന്നില്ല. കാരണം ഓരോ വർഷം കഴിയുന്നതോറും പ്രാവിന്റെ സ്വഭാവത്തിലും പറവലെല്ലാത്തിലും മാറ്റങ്ങൾ, ക്ലൈമറ്റ് എല്ലാം എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ പ്രാവിന്റെ മാറ്റങ്ങൾ കാണുന്നുണ്ട്. ആ മാറ്റങ്ങൾ അറിഞ്ഞു വേണം ഒരു ട്രെയിനർ പാനെ പഠിപ്പിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നിങ്ങൾ ഇവിടെ ഇവിടെ മിക്കവാറും തന്നെയുള്ള വീടുകളുടെ മേളിലൊക്കെ പ്രാവ് ഉണ്ട് അല്ലെ? മിക്കവാറും ഉണ്ട്. നിങ്ങളെല്ലാരും ഫ്രണ്ട്സും ഒക്കെയാണ്. അപ്പൊ അങ്ങോട്ടും കൂടും പ്രാവുകളെ കൈമാറ്റം ചെയ്യുക, അങ്ങനെ ഒരു സീക്രട്ട് അറിയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും കൂടും ഷെയർ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യും. പ്രാവിന് അങ്ങോട്ടും ഫ്രണ്ട്സ് തമ്മിൽ അങ്ങോട്ടും കൈമാറും. അതായത് നമ്മളൊരു പ്രാവ് പറഞ്ഞേനും പ്രാവ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രാവിനെ കൊടുത്തിട്ട് അത് ഞാൻ അവൻ്റെ കയ്യിലും ആക്കിയെടുക്കും. അത് പ്രൊട്ടക്ഷൻ കൂടിയാണ് ആ പ്രാവിന്. കാരണം അതിന് ആ ബ്രീഡ് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ഒന്നാമത്തെ ഒരു കാരണം. അതായത് നമ്മളെ നഷ്ടപ്പെടില്ല. ഒന്ന് ഇവിടെ വന്ന അസുഖം വന്ന് ചത്തുപോയാൽ അവരുടെ കയ്യിൽ വേറെ ഉണ്ടാവും. ഫ്രണ്ട്സിന് തിരിച്ച് സെയിം ബ്രീഡ് അവിടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് അത് ഇവിടുന്ന് എടുക്കാൻ സാധിക്കും. അങ്ങനെ നിലനിർത്തും ഫ്രണ്ട്സുകൾ തമ്മിൽ നിന്നിട്ട്. ഇതിൽ ഫസ്റ്റ് തുടങ്ങുന്നത് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ബേസ് കൊണ്ടാണ് ഈ കൊച്ചി ടൂർണമെന്റ് തുടങ്ങുന്നതന്നെ. ഫോം ചെയ്ത് വരുന്നത് അത് ഡോക്ടർ രാജീഷോ. ഇപ്പൊ പറഞ്ഞപ്പോ അദ്ദേഹം 75 വയസ്സിന് മേലെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് മരിച്ചത്. ഡോക്ടർ രാജീഷോ, സുധീരേട്ടൻ, PR, അങ്ങനെ കുറേ ആളുകൾ കൂടിയാണ് ഈ CPFA എന്ന് പറയുമ്പോൾ ഈ കൊച്ചിയിലെ ടൂർണമെന്റ് ഉണ്ടാക്കിയത്. കൊച്ചി ബിജിനസ് അസോസിയേഷൻ ഉണ്ടാക്കിയതിന് അവരാണ്. ഒരു 7-8 പേരുണ്ടായിരുന്നുള്ളൂ അന്ന്. ഇന്ന് വളരെയധികം പേര്, 200 പേരോളം ഉണ്ടാവും ഇന്ന് ഈ ടൂർണമെന്റിൽ. കൊച്ചിയിൽ മാത്രം. അപ്പൊ എത്ര പ്രാവശ്യം കപ്പടിച്ചിട്ടുണ്ട്? വളരെയധികം. ആ പണ്ട് കാലങ്ങളിൽ കപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോളിംഗ് ആയിരുന്നു, ഓവർ റോളിംഗ് ട്രോഫിയാണ് കംപ്ലീറ്റ്. അപ്പൊ ഈ കൊല്ലം അടിച്ചാലും, കാരണം അന്ന് അതിനുള്ള സാമ്പത്തിക ശേഷി അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം ഒരു ട്രോഫി സ്പോൺസർ ചെയ്ത് ആ ട്രോഫി കളയാതെ കൊണ്ടുനടക്കുക എന്നുള്ളതിന്. കാരണം അന്ന് ടൂർണമെന്റ് പറപ്പിക്കുന്നതിന് ആകെ ഫീസായിട്ട് 50 രൂപ 25 രൂപയാണ്. ഇപ്പൊ 700 രൂപ to 1000 രൂപ വരെയുണ്ട്, 2000 വരെയുണ്ട്. അപ്പൊ അതനുസരിച്ച് പ്രൈസ് മണി മാറും. അന്ന് അതിനുള്ള സാമ്പത്തിക ശേഷി ആർക്കും ഇല്ല. കാരണം പ്രാവായിട്ട് ഇത്ര ആളുകൾ ഇല്ല. നല്ല ക്രൈസ് ഉള്ള ആളുകൾ മാത്രമേ പ്രാവിൽ നിൽക്കുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇതിൽ നിന്ന് വിട്ടു പോക്കാണ് ചെയ്യുന്നത്. പറമാറിക്കാർ ചെലവ് പോണത്. അപ്പൊ അതുകൊണ്ട് വിട്ടു പറ പഴയ ആളുകൾ അതിൽ കുറച്ച് നിന്നത് നിന്ന് അവർ പിടിച്ചു നിർത്തിയതാണ് ഈ സെക്യം പറയുന്ന CPFA ടൂർണമെന്റ്. നമ്മളൊന്നും അല്ല, നമ്മളൊക്കെ അതിന്റെ ഭാഗമായി മാറിയത് മാത്രമേ ഉള്ളൂ. അവരാണ് ഇതിന്റെ ആളുകൾ. അവര് പലരും മരിച്ചുപോയി. ഇന്നില്ല, അവർ പലരും മരിച്ചുപോയി. അതിൽ പഴയ മെമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ ആള് മാത്രമേ ഇപ്പൊ നമ്മളെ നിലവിലുള്ളൂ, കാണുന്നുള്ളൂ. പിന്നെ ഒരു ആൻറ്റി ബോയ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. നമ്മളെ ഗുരുനാഥന്റെ സ്ഥാനമാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തിന് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഉള്ളത് എല്ലാവരും ഗുരുനാഥന്റെ സ്ഥാനം കാണുവാണ്. എൻ്റെ ചേട്ടാന്നേ വിളിച്ചിട്ട് സംസാരിക്കുള്ളൂ. അദ്ദേഹം ഉണ്ട്. പിന്നുള്ളൊരു ജോയ്, അതിന് ശേഷം വന്നാളാണ് ചോദിച്ചേട്ടൻ. ചോദിച്ചേട്ടൻ നമ്മളെ ഇതിരാ CC ഗ്രൂപ്പിലുണ്ടായിരുന്ന ജോയിച്ചേട്ടൻ എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. ജോയിച്ചേട്ടൻ അദ്ദേഹം ഉണ്ട്. അവരും പറപ്പിച്ചിട്ടുള്ള ആളുകൾ. അതും പ്രായമായി. ഇന്നിപ്പോൾ 70 വയസ്സിന് മേലെ അദ്ദേഹത്തിനും പ്രായമായി. എൻ്റെ ചേട്ടനും ഏകദേശം ഒരുവിധം പ്രായമായി. ഇത് പിന്നെ എന്തെങ്കിലും ഡോക്ടറുടെ എന്തെങ്കിലും ഇതൊക്കെ എടുക്കാറുണ്ടോ? ബാക്കപ്പ് ഒക്കെ എടുക്കാറുണ്ടോ ഡോക്ടറെ സംബന്ധിച്ച്? പരമാവധി പ്രാവിനെ വളർത്തുന്ന അവരെ തന്നെ ഡോക്ടറാണ്. കാരണം എന്ന് വെച്ചാൽ ഈ നമ്മൾ പന്തയത്തിന് വിടുന്ന പ്രാവുകൾക്ക് പരമാവധി നമ്മൾ ആന്റിബയോട്ടിക് മറ്റുള്ള മെഡിസിൻ കൊടുക്കാതെ നോക്കും. കാരണം അത് ആ പറവയെ ബാധിക്കുന്നു എന്നുള്ളൊരു ധാരണ നമുക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ശരിയെ തന്നെയാണ്, അത് അതിന്റെ ഹെൽത്തിനെ ബാധിക്കും. ബാധിക്കും, ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരും അത് ചെയ്യാറില്ല. നമ്മൾ നാട്ടുവൈദ്യങ്ങളാണ് മിക്കൊന്നും ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മരുന്നുകൾ ഏതോ അത് നമ്മൾ പണ്ട് കാലം കുട്ടികൾക്ക് കൊടുത്തിട്ട് മരുന്ന് പോലത്തെ മരുന്നുകളൊക്കെ കൊടുത്തിട്ടാണ് അതിനെ ഒന്ന് ഹെൽത്തി ആക്കി നിർത്തുന്നതും അതിനോ ഷള് നിർത്തുന്നു. പിന്നെ ആകെ സൈഡായിട്ട് കൊടുക്കുന്ന സംഭവം ഉണ്ടെങ്കിൽ വൈറ്റമിന് മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ പറത്തുന്നതിൽ ആൺപ്രാവുകളെ പറത്താൻ പാടുള്ളൂ, പെൺപ്രാവുകളെ പറത്താം, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയില്ല, അങ്ങനെയില്ല. നമുക്ക് ഏത് പ്രാവ് ആണോ നമ്മളെ കയ്യിൽ, നമ്മളെ നമ്മളെ റൂട്ടിൽ വരുന്നത്, റൂട്ടിൽ വരുന്ന ഏതോ അതിനെ അങ്ങോട്ട് ശരിയാക്കുക എന്നുള്ളതാണ് ശരിക്കും. ആണ് പെണ്ണ് വ്യത്യാസമൊന്നുമില്ല, ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും പറക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി പ്രാവുകളെയൊക്കെ പരിചയപ്പെടാം. അല്ലെ, വേറെ കാര്യം ചോദിക്കട്ടെ, ഇത് നമ്മൾ മുട്ട വിരിയിക്കുന്നതൊക്കെ ഇവിടെ തന്നെയാണോ? അതെ, മുട്ട വിരിയിക്കുന്നത്. ഈ പറ മറ്റുള്ള പ്രാവിന്റെ മാതിരി എപ്പോഴും മുട്ട ഇടിച്ച് കുഞ്ഞുങ്ങൾ എടുക്കാറില്ല. ഒരു വർഷത്തിൽ
രണ്ട് മൂന്ന് കുട്ടികളെ പേര് മാത്രമേ എടുക്കാറുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ജോഡി വിളിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ചൊരു വേറെ സ്ഥലങ്ങളൊന്നും ഇല്ല മാറ്റിയിടാനൊന്നും, ഈ ഉള്ള സ്ഥലം തന്നെയാണ്. അപ്പം അതുകൊണ്ട് അതിങ്ങനെ ആ ജോഡി തന്നെ കിടക്കും, മുട്ടയിടുമ്പോൾ എടുത്ത് വലിച്ചു കളയും. അപ്പം ആ ലൈഫ് കുറയും പ്രാവിന്. അങ്ങനെ വിരിയിക്കാൻ നിന്നിട്ടുണ്ട്. വിരിയിക്കാൻ ലൈഫ് കുറയും തള്ളപ്രാവിന്. കാരണം അത് 20 വർഷം ജീവിക്കേണ്ടതാണെങ്കിൽ അത് നേരെ 10 വർഷത്തേക്കാവും. അത്രമാത്രമേ ഉള്ളൂ. അപ്പൊ വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ മാത്രമേ വിരിയിക്കലൊക്കെ വിരിയിക്കലേ. അപ്പൊ നമുക്ക് പരിചയപ്പെടാം. കാലില് തളയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, എന്റെ പോലെ ഒരു കാലിലാണല്ലോ തളയൊക്കെ ഇട്ടേക്കുന്നത്. അതിപ്പോഴത്തെ റോക്ക് സ്റ്റൈൽ അല്ലേ. അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്നു, കാരണം അവർക്ക് ഒരു അംഗീകാരം പോലെ പണ്ട് ചെയ്തിരുന്ന വെച്ചാൽ. അത് ഇന്നിപ്പോ എല്ലാവരും ഒരു കാലിട്ട് ഇരിക്കുന്നത് ഇപ്പൊ തുടങ്ങിയതായിരിക്കും. ഏകദേശം 2-3 വർഷമായിട്ടുണ്ടാവുള്ളൂ. ഇത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, ഒരു 10-30 വർഷത്തിന് മുമ്പ് തന്നെ ഇതിങ്ങനെ റിങ് അടിച്ച് പ്രാവൾക്ക് ഇടുന്ന. കാരണം അത് വിന്നേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അവരെ പിന്നെ പറത്താറില്ല. പിന്നെ അവരെ കൂട്ടിലെ രാജാക്കം വരെ പോലെ നടത്താനുള്ള ഒരു തീരുമാനത്തിലെത്തി. ചിലങ്കയാണിത്, കിലങ്കും നടക്കുമ്പോ. അപ്പൊ ചില കൂട്ടുകളിൽ രണ്ട് കാലും ഇട്ടിട്ടുണ്ടാവും. ഈ ഒരു റിങ്ങ് രണ്ട് റിങ്ങിന് രണ്ട് നാല് റിങ്ങൊക്കെ ഉണ്ടാവും കാലം. അപ്പൊ നടക്കുമ്പോൾ മറ്റുള്ളവർ നോക്കും, അപ്പൊ പ്രാവ് ഏതാന്ന് ചോദിക്കും. അപ്പൊ ആ പ്രാവിന്റെ ഹിസ്റ്ററി പറയും. അങ്ങനെ അതിനുവേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല, അവനൊരു പരമ്പരയെ സൂചിപ്പിക്കുന്നതായിരിക്കും. കപ്പെന്ന് മാത്രമല്ല, ചിലപ്പോൾ ഒരു പരമ്പരയെ തന്നെ സൂചിപ്പിക്കാൻ വേണ്ടിയായിരിക്കും അവർ ഇട്ടേക്കണം. ഈ എനം ഇന്ന അപ്പൊ ചോദിക്കുമ്പോൾ പറയും, ഇന്ന എന്നെ ഇന്ന പ്രാവ്, അതുകൊണ്ട് അവനെ തള്ളയാക്കി ഇടാൻ വേണ്ടി ഇട്ടിരിക്കുന്ന പ്രാവ് എന്നൊക്കെ പറഞ്ഞ് പറയും. അങ്ങനെ പറയും. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രാവിന് തീറ്റ ഇങ്ങനെ ഊതി കൊടുക്കുക, വായം കൊണ്ട് ഊതി കൊടുക്കുക എന്ന് പറഞ്ഞൊരു ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ചെയ്യാറുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കാറ് പറയും. ഇത്രയും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാന്ന് പറയുമ്പോൾ ഇത്രയും ചെറിയ കുഞ്ഞുങ്ങൾക്കൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇത്രയും ചെറിയ കുഞ്ഞുങ്ങൾക്കൊന്നും നമുക്ക് കൊടുക്കാൻ സാധിക്കൂല. അതിന് എന്റെ തള്ള തന്നെ ഇത് 2 ദിവസം പ്രായമുള്ളു. ഇതിന് 2 ദിവസം പ്രായം. 2 ദിവസം പ്രായമുള്ളു. അപ്പൊ അതിന്റെ അമ്മ തന്നെ അതിന് പീജൻ മിൽക്ക് എന്ന് പറഞ്ഞ മിൽക്കായിരിക്കും. ഇപ്പൊ ഇതിനകത്ത് കിടക്കുന്നത് മിൽക്കാണ്. പീജൻ മിൽക്ക് ചെയ്ത് കൊടുക്കുള്ളൂ. ഇനി ഇത് വലുതാവുന്നതനുസരിച്ചാണ് ഇതിന്റെ ഫുഡ് മാറുന്നത്. നമ്മൾ കൊടുക്കുന്നത് ഒരു ഇത്തിരി മുതിർന്ന കുഞ്ഞുങ്ങൾക്കാണ് നമ്മളായിട്ട് കൊടുക്കുന്നത്. അതെങ്ങനെ, നമ്മൾ വായ കൊണ്ട് ഊതി കൊടുക്കുമോ? അത് നമ്മൾ വായ കൊണ്ട് ഊതി കൊടുക്കും. അത് കാണാൻ പറ്റുമോ? ഒന്ന് കാണിച്ചു തരാം. ഒന്ന് കട്ട് ചെയ്തു വെള്ളം. ഇപ്പൊ ഇത്രയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമുക്ക് ഊതി കൊടുക്കാൻ സാധിക്കും. അത് എന്തോരുണ്ട്? എത്ര നാളായി? ഇതിപ്പോ ഒരു മാസം കഴിഞ്ഞിട്ടുള്ളു ഈ കുഞ്ഞുങ്ങന്. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു 4 ആഴ്ച കഴിഞ്ഞ കുഞ്ഞാണ്. ഇപ്പൊ ഇതിനൊക്കെ നമുക്ക് ഊതി കൊടുക്കാൻ സാധിക്കും. അത് ഞാൻ കാണിച്ചുതരാം ഊതി കൊടുക്കുന്നത്. അതിന് കൊള്ളാവുന്ന റേഷനാണ് നമ്മൾ ഈ കയ്യിലേക്ക്. അതിന്റെ ഈ ചീരയുടെ വലുപ്പമാണ് ഇപ്പൊ നമ്മളെ കയ്യിലിരിക്കുന്നത്. ഇത്രയും റേഷൻ, അപ്പൊ നമുക്കറിയാം ഇതിന് ഇത്രയും റേഷൻ അതിന് വേണമെന്ന്. അത് വായിലേക്ക് ഇടാം. അതിനൊരു അളവൊക്കെ ഉണ്ട് അല്ലേ? തീറ്റ എടുത്തു, കുറച്ച് വെള്ളം വായിലേക്ക് ഒഴിച്ചു. അപ്പൊ അതിന് അത്രയും വെള്ളവും റേഷനും കറക്റ്റ് അതിനകത്തേക്ക് പോയി. അപ്പൊ അതിന് എത്രയും വെള്ളം കൊള്ളണം, എത്ര റേഷൻ അതിന് വേണമെന്നുള്ളത് നമ്മുടെ കയ്യിലാണ് അളവ്. നമ്മുടെ കയ്യളവാണ്. അപ്പൊ ഇത്രയുള്ള കുഞ്ഞ് ഇത്രയും വേണം റേഷൻ നമ്മുടെ കൈ അളവുണ്ടാവും. അത് വെള്ളം എടുക്കുന്നു, അതുപോലെ തന്നെ വയലെടുക്കുമ്പോ ഇത്രയും വെള്ളം അതിന് പോകണം. അപ്പൊ അത്രയും വെള്ളം കറക്റ്റ് ആയിട്ട് പോകും. അതിന് വേണ്ട അത്ര റേഷൻ അതിന്റെ കറക്റ്റ് അതിൽ ചെയ്യുന്നുണ്ടോ? അപ്പൊ നമ്മുടെ കപ്പുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്, കുറച്ച് കപ്പുകള് ഫോട്ടോസ് ഒക്കെ എത്തിയിട്ടുണ്ട്. ഇത് എത്ര വർഷത്തെ പഴക്കമുണ്ട്? ഇതിപ്പോ വളരെ വർഷം പഴക്കമുണ്ട്. ഇതിപ്പോ ഈ ട്രോഫിക്ക് തന്നെ 10-40 വർഷത്തെ പഴക്കും. കാരണം ടൂർണമെന്റ് ഫോം ചെയ്തപ്പോ നമ്മളെ ടൂർണമെന്റിൽ CPFA ടൂർണമെന്റിൽ ഉണ്ടായിരുന്ന ട്രോഫിയാണിത്. ഇത് ഒരു വർഷം ഞാൻ ചാമ്പ്യൻഷിപ്പ് അടിച്ചപ്പോ കിട്ടിയ ട്രോഫിയാണ്. 13 മണിക്കൂർ 34 മിനിറ്റും. 13 മണിക്കൂർ 34 മിനിറ്റും. അന്ന് ഇന്നത്തെ റൂൾ അല്ലായിരുന്നു, 13.5 മണിക്കൂറാണ് അന്നത്തെ റൂള്. 13.5 മണിക്കൂർ വരെ വർപ്പിച്ചാൽ മതി. പിന്നെ അത് ഞാൻ ചേർന്ന അന്നത്തെ വർഷമാണ് അത് മാറ്റിയത്. 18 മണിക്കൂറിലേക്ക് ആക്കിയത്. ആ വർഷം തന്നെ 13 മണിക്കൂറും 34 മിനിറ്റിലും ഞാൻ പ്രൈസ് അടിക്കണിരുന്നു. ആ വർഷത്തെ ചാമ്പ്യൻ ഞാനായിരുന്നു. അതിന്റെ അതായത് ഇത് 13 മണിക്കൂറും 23 മിനിറ്റിലും പറത്തിയത് കിട്ടിയ ട്രോഫി. ഇനിയും ട്രോഫികൾ ഉണ്ട് അവിടെ. കാരണം ഇപ്പൊ ഇതെല്ലാം കോലോലം മാറി അതിന്റെ. പക്ഷെ എന്നാലും ഉണ്ടല്ലോ, എന്ത് കോലം മാറിയിട്ടുണ്ടെങ്കിലും കപ്പ് കപ്പ് തന്നെ. അത് അത്രേ ഉള്ളൂ, കപ്പ് കപ്പ് തന്നെ. അപ്പൊ ഇക്കട അത്ര നീളമുള്ള ഒരു ട്രോഫി കിട്ടി എന്ന് പറഞ്ഞു. അത് കിട്ടി. അത് റോളിംഗ് ട്രോഫി ആയിരുന്നു, ഓവർലോഡിംഗ് ആയിരുന്നു. അത് ട്രോഫി പൊന്നേ. അത് ഒരാൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റുമോ? ആ വലിയ ട്രോഫിയായിരുന്നു. എന്റെ മകനായാലും പൊക്കോടുന്നു.
ഇത് നമ്മളെ പഴയ സുഹൃത്തുക്കൾ തന്നെയാണ് എല്ലാം ഉണ്ടായിരുന്നത്. അതിലുണ്ടായിരുന്നത് അതിൽ ജോയിൻ ചെയ്തിരുന്ന നമ്മളെ ഉണ്ടായിരുന്നത് ഇതിലിന്ന് ഇതിൽ പഴയ മെമ്പർമാര് പഴയ കാലത്തെ മെമ്പർമാര് രണ്ടു മൂന്ന് പേര് ഇതിലുണ്ട്. ഇപ്പൊ അറ്റ് പ്രസന്റ് ഈ ട്രോഫി ആരുടെ കയ്യിലുള്ളത്? ഇതില്ല ഇപ്പൊ ഇതിപ്പോ ഈ ട്രോഫി തിരിച്ചു കൊടുത്ത് ഇത് സ്പോൺസർ ചെയ്തവർക്ക് തന്നെ തിരിച്ചു കൊടുത്തു. കാരണം 3 വർഷം തുടർച്ചയായി അടിച്ചാൽ മാത്രമേ ഈ ട്രോഫി നിലനിൽക്കുള്ളൂ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അവര്. അപ്പൊ അതിന്റെ പേരിൽ അവർ ഈ 3 വർഷം ആരും അടിച്ചിട്ടുണ്ടായില്ല ട്രോഫി തന്നിട്ട് പിന്നെ അടുപ്പിച്ച് അടിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ പേരിൽ ട്രോഫി തിരിച്ചു കൊടുത്താണ്. അപ്പൊ പുതിയ ട്രോഫി നമ്മൾ ഇപ്പൊ ടൂർണമെന്റ് പുതിയ ട്രോഫിയാണ്. പുതിയ ട്രോഫിയാണുള്ളത് പണ്ടില്ലേ. ഇത് സ്പോൺസർ ചെയ്തത് നമ്മുടെ ടൂർണമെന്റ് രാജിയാണ്. രാജി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരിലുള്ള ട്രോഫിയാണ്. ആ ട്രോഫി രാജി ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ ഐലൻഡിലേക്കുള്ള അദ്ദേഹം ടൂർണമെന്റ് പറപ്പിക്കുന്നുണ്ട്. 18 മണിക്കൂർ മേലെ ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം പറത്തിയാണ്. ഈ പ്രാവശ്യം 17 സംതിങ് പറത്തിയിട്ടുണ്ട്. അപ്പൊ അവര് സ്പോൺസർ ചെയ്ത ട്രോഫിയാണിത്. ആ വർഷം അവരെല്ലാരെയും കൂട്ടി കൂടുതൽ വിന്നിയത് ഞാനായിരുന്നു. ഓരോ വർഷം ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അവർ ഈ പ്രാവശ്യം വേറെ ആളാണ്. അങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കും. ഇതിലാരും വലിയ ആളില്ല, ഇങ്ങനെ മറിഞ്ഞു മറിഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കും. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പ്രാവിനെ ഒന്നും ഇവിടെ പറത്തിയാലോ. അതെ, പറത്തി കാണിക്കല്ലോ. അപ്പൊ പറത്താനുള്ള പ്രാവുകൾ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് ആയിക്കൊല്ലം ഞാൻ പറഞ്ഞു ട്രെയിൻ ചെയ്ത പ്രാവാണ്. ഇതിലൊരു പ്രാവ് ഒരു ചിറകിന്റെ അടിയിൽ ബ്ലൂ കളർ കാണുന്നുണ്ടല്ലോ. അത് തിരിച്ചറിയാൻ വേണ്ടി പ്രാവ് മുകളിൽ പോയി കഴിഞ്ഞാൽ എന്റെ പ്രാവിനെ തിരിച്ചറിയാം. കാരണം ഇതേ സെയിം കളറിൽ വരെ പ്രാവ് ഉണ്ടെങ്കിൽ എന്റെ പ്രാവിന്റെ കളർ ഇന്നതാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതിന് വേണ്ടി തന്നെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ എനിക്ക് ഈ പ്രാവിന്റെ ഒന്നത്തിന് വേണ്ടി കൂടെ പറത്തി നോക്കിക്കോ. രണ്ട് കയ്യിൽ പിടിച്ചോ. കാരണം ഒന്ന് കുതിക്കുന്ന പ്രാവാണ്. വിട്ടുപോയാലും വിഷയമല്ല. അതാണ്ട് അങ്ങനെ നീക്കി വിട്ടാ മതി. കിട്ടോ കിട്ടോ കിട്ടോ. രണ്ടു രണ്ടടിച്ചോളാ. വട്ടവിട്ട് പറക്കുവാണേ. നോക്കിക്കോ. ഇങ്ങനെ പറന്ന് പറഞ്ഞത് മേളിലേക്ക് പോയതിന് ശേഷമേ അതിന്റെ പറവന്റെ സ്റ്റാൻഡിങ് പൊസിഷനിൽ എത്തിയാ പിന്നെ അവര് നീളത്തിൽ പോയിക്കൊണ്ടിരിക്കും. നീളത്തിലേ പോകുള്ളൂ. ഇപ്പൊ സ്റ്റാൻഡിങ് പൊസിഷനിൽ പോകാനുള്ള പോക്കാണ്. പറഞ്ഞു മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനു വേണ്ടി കട്ട സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിനെ ഒന്ന് പരിചയപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതെ, വൈഫ് പിള്ളേരെല്ലാരും ഇവിടെ ഉണ്ട്. അനിയന് വന്നിട്ടുണ്ട്. ഇത് അനിയൻ അല്ലേ? ഇത് അനിയനാണ്. ഫിറോസ്. ഫിറോസ്. ഇത് ഇത് അനിയന്റെ വൈഫ്. ഇത് എന്റെ വൈഫ്. ആ, ഇങ്ങോട്ട് വാ. അടുത്തേക്ക് നിക്ക്. സ്വന്തം ഭർത്താവല്ലേ. ഞാനില്ലെങ്കിലും എന്റെ പ്രാവളെയൊക്കെ നോക്കുന്നത് ഇവനാണ്. നോക്കുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഇതൊക്കെ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ആണ്. പിന്നെ രാവിലെ ക്ലീൻ ചെയ്യണതും കൂട് ക്ലീൻ ചെയ്യണതും ഞാൻ ഇല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ഇതാണ്. അനിയൻ, അനിയന്റെ വൈഫ്, മക്കളാണ്. ഇതാണ് അനിയന്റെ മക്കള്. നമ്മ ഫാമിലി നല്ല സപ്പോർട്ടാണ്. പ്രാന പറപ്പിക്കുന്ന കാര്യത്തിലും അവർ നമ്മളെല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതെ, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംരംഭം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഫാമിലി സപ്പോർട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഈ പ്രാവിന്റെ ഇതല്ലാതെ അല്ലാതെ എന്താ ചെയ്യുന്നത്? എനിക്ക് മീനിന്റെ വർക്കാണ്. മീനിന്റെ എക്സ്പോർട്ടിംഗ് കമ്പനിക്ക് വേണ്ടി മീനൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്ന വർക്കാണ്. എന്റെ വർക്ക് അങ്ങനെയുണ്ട്. ഹാർബറിലാണ്. കൊച്ചിൻ ഫിഷ് ഹാർബറിലാണ്. ആണ്. അപ്പൊ അതും നടക്കുന്നുണ്ട്, ഇതും നടക്കുന്നുണ്ട്. എന്താണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു വെറൈറ്റി വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഞാൻ വിചാരിച്ചില്ല. എന്നാലും കട്ട സപ്പോർട്ട് ചെയ്യുന്നതിന് കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടൊരു സംഭവം. ഇത്രയും സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ പുറകിലുണ്ടെന്ന് എനിക്ക് തീരെ അറിയത്തില്ലായിരുന്നു. എന്നെ പോലെ ബുദ്ധി കുറഞ്ഞവർക്കും അറിയത്തില്ലായിരിക്കും. പ്രാവിനെ കുറിച്ച് പലർക്കും ഇതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവില്ല. ഇവിടെ പ്രാവിനെ വളർത്തുന്ന ആർക്കായാലും ഇനി ഇത് കാണുന്നവരായിരിക്കും പെട്ടെന്ന് അറിവില്ല. സാധാരണ നമ്മൾ ചിലപ്പോ ഒന്നോ രണ്ടോ പ്രാവിനെയൊക്കെ വീട്ടിൽ വളർത്താറുണ്ട്. ചിലര് അവർക്കൊന്നും ഇതിനെ കുറിച്ച് ഇത്രയും സയന്റിഫിക് ആയിട്ട് അറിയാൻ. വെള്ളം കൊടുക്കുന്നു, തീറ്റ കൊടുക്കുന്നു, വളർത്തുന്നു, ഒരു അത്രേ ഉള്ളൂ. ഇതായിട്ട് നടക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇതിനെ കുറിച്ച് എല്ലാം അറിയാൻ സാധിക്കും. എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും കൂടെ ഞങ്ങളുടെ സപ്പോർട്ടാണ്. അവരെല്ലാരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇത് പറക്കാൻ പറ്റും. വീട്ടുകാരും കൂടെ സപ്പോർട്ട് ചെയ്യണം. കാരണം നൈറ്റിൽ പ്രാവിനെ പറപ്പിക്കുമ്പോ എങ്ങനെ നല്ല മുറുക്കു കഴിഞ്ഞിരിക്കേണ്ടി വരും. അതെ അതെ. അപ്പൊ വീട്ടുകാരായിരിക്കും ഒരു കട്ടൻ ചായ കിട്ടുമ്പോ വിളിച്ചൊരു കട്ടൻ ചായ താട്ടാന്ന് പറഞ്ഞാൽ അത് കിട്ടണം. അങ്ങനെയാണെങ്കിലും എത്രയും മുമ്പോട്ട് പോവുള്ളൂ. അതെ. അപ്പൊ നമുക്ക് ആ ഫ്രണ്ട്സിനെയും കൂടി ഇങ്ങോട്ട് വിളിക്കാം അല്ലേ. സെറിന് ചേച്ചി. അപ്പൊ സെറീന ചേച്ചിയും സിയാദക്കെയാണ് ഇവിടെ വരാനായിട്ടുള്ള ഒരു ചാൻസ് എനിക്ക്. സെറീനന്റെ ഹസ്ബൻഡ് എന്റെ ഫ്രണ്ടാണ്. അതെ അതെ. കൂടെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഇത്ര ഫ്രണ്ട്സും ഇത്ര ഫാമിലി ഒക്കെ ഉള്ളപ്പോഴത്തേക്കും പിന്നെ എന്ത് വേണം അല്ലെ. എന്താണെങ്കിലും വളരെ സന്തോഷം, അടിപൊളിയായിരുന്നു. കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി. എന്നെ പോലെ അറിയാത്തവർക്ക് ഒരു എന്താ പറയാ, ഭയങ്കര ഇൻഫർമേഷൻ ആണ് കിട്ടിയത്. നമുക്ക് ഒരു സന്തോഷവും നമുക്ക് ഒരു പ്രോത്സാഹനവും കൂടിയാണത്. അതെ. എന്താണെങ്കിലും വന്നതിലും കണ്ടതിലും ഒക്കെ വളരെയധികം സന്തോഷം കേട്ടോ. നന്നായിട്ട് തന്നെ നടക്കട്ടെ. അടുത്ത
ഇപ്പോഴത്തെ ടൂർണമെന്റ് വിൻ ചെയ്യാൻ സാധിക്കട്ടെ. അപ്പൊ ഇതിൽ കാരണക്കാരിയായത് സെറീന ചേച്ചിയാണ്. സെറീന ചേച്ചി നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ്. ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ബ്രൈഡൽ മേക്കപ്പിലാണ്. ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ പറഞ്ഞാൽ പോളിയാണ് വെച്ചാൽ പോളി, പിന്നെ ഫാഷൻ ഷോ, ചാനൽ ഷോ, അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക, വീട്ടിലിരിക്കാൻ നേരമില്ല. ഇന്ന് ഞാൻ പിടിച്ചു കെട്ടി ഇങ്ങോ കൊണ്ടുവന്ന ചേച്ചി, താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പോൾ മറ്റൊരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ലവ് യു ആൾ.